ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കളറുള്ള ബീട്രൂട്ടാണ് കേട്ടോ. ഇതിന് ഊട്ടി ബീട്രൂട്ട് എന്നാണ് പറഞ്ഞത്. ചില ബീട്രൂട്ട് മുറിച്ചാലേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളപ്പാട്ട് കൂടുതലായിരിക്കും, ചെറിയ കളർ കുറവായിരിക്കും. അപ്പം നമ്മുടെ പച്ചടിക്കും കളറും ഭംഗിയും ഒക്കെ ഇത്തിരി കുറയും. അതുകൊണ്ട് ഇതേ തരത്തിലുള്ള ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. ആ ബീട്രൂട്ട് മുറിച്ചതിന് ശേഷം, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ തരിത്തരിയായിട്ട് നമുക്ക് നല്ലോണം അരയണ്ട, കുറച്ച് തരിയായിട്ട് നമുക്ക് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബീട്രൂട്ടിനൊന്ന് വഴിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. കുറച്ച് സമയം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത നല്ല ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു മുറി തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും വീണ്ടും 1/4 ടീസ്പൂൺ കടുകുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം, നമുക്ക് അത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലോണം വെന്തു. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടും ഈ തേങ്ങേൻ്റെ കൂട്ടും എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഈ തേങ്ങേൻ്റെ കൂട്ട് അതിലൊഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവുന്നവരെ, ആ തേങ്ങേൻ്റെ ഒരു പച്ച ചോയ മാറുന്നവരെ നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇതിനുശേഷം നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് വേണ്ടത്. തൈര് ഒന്ന് കട്ട ഉടച്ചതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ തൈര് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ നല്ലോണം തൈരൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാവുന്നവരെ, തൈര് നല്ലോണം ഇട്ട് തിളക്കണ്ട, നല്ലോണം നമ്മുടെ കറി നല്ലോണം ചൂടായാൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കറി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് ഓഫാക്കി നമുക്ക് ഇതിലേക്ക് കടുക് ഒടിച്ച് വെക്കണം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം കടുക് കൂട്ടിയതിന് ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ പച്ചടിയൊക്കെ കഴിക്കല് സദ്യേൻ്റെ കൂടെയാണ്, വീടുകളിലൊക്കെ ഉണ്ടാക്കൽ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ നമ്മൾ പച്ചക്കറീൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊരു സദ്യയിലിരുന്ന ഫീലിംഗാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണിത്. ഇപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ, ഉപ്പേരി വെച്ചാലോ ഒന്നും കഴിക്കില്ല. അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താലേ അവർ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലോണം കഴിക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.